നമ്മുടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ ഈ കൊറോണ നിയന്ത്രണ രംഗത്ത് പ്രവർത്തിക്കുന്ന രീതികളും കാര്യങ്ങളും ഒക്കെ പലതരത്തിലാണ്. കാരണം പല സംസ്ഥാനങ്ങളിലും പല അവസ്ഥയാണ്. നമ്മുടെ കേരളത്തിലെ അവസ്ഥ നോക്കുകയാണെങ്കിൽ വളരെ കാര്യമായി തന്നെ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ ഒരു കാര്യങ്ങളിലൊക്കെ ഏകോപനം നടത്തുന്നു. അദ്ദേഹം ഇനി വാർത്താ സമ്മേളനം നടത്തുകയില്ല എന്ന് പറയുന്നു. അതവിടെ നിൽക്കട്ടെ, അത് വേറെ വിഷയമാണ്. എന്നാലും ഈ ഒരു കാലത്ത് നമ്മൾ എല്ലാത്തിലും രാഷ്ട്രീയം പറയേണ്ട കാര്യമില്ലല്ലോ. ഈ ഒരു കാലത്ത് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം, അഭിനന്ദനാർഹമായ നിയന്ത്രണ പ്രവർത്തനങ്ങൾ തന്നെയാണ് കേരളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ കഴിഞ്ഞ ദിവസം ഗോവയുടെ ഒരു സ്റ്റോറി ഞാൻ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരുന്നു. ഗോവയിലെ പ്രമോദ് സാവന്ത് മുഖ്യമന്ത്രി, അദ്ദേഹം ഒരു ചെറുപ്പക്കാരനായ ഊർജ്ജസ്വലനായ മുഖ്യമന്ത്രിയാണ്. ഗോവയിൽ കഴിഞ്ഞ മൂന്നാഴ്ചയായി ഏതാണ്ട് ഒരു മാസക്കാലമായി ഒരു കേസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏതാണ്ട് പൂർണ്ണമായും ഗ്രീൻ സോണിൽ, ഹരിത മേഖലയിലേക്കാണ് ഗോവ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഗോവയുടെ പ്രത്യേകത കൂടി ആ സ്റ്റോറിയിൽ ഞാൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. നമുക്ക് ഉത്തർപ്രദേശിലേക്ക് വരാം. ലോക്ക്ഡൗൺ സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പുറത്തിറങ്ങി നടക്കാൻ ശ്രമിച്ചത് ഉത്തർപ്രദേശിലാണ്. ഈ ഉത്തർപ്രദേശിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ എന്ന് വടക്കോട്ട് നോക്കി തിരിച്ചു വെച്ച ക്യാമറയുമായി ഇരിക്കുന്ന ഇവിടെയുള്ള മാധ്യമങ്ങൾ ചിലരുണ്ട്. അപ്പോൾ ഉത്തർപ്രദേശിൽ നടക്കുന്ന കാര്യങ്ങൾ എല്ലാം ഈ ക്യാമറയിൽ പതിയുകയില്ലേ എന്ന് സംശയിക്കുന്നു ഞങ്ങൾ. കാരണം അങ്ങോട്ട് തിരിച്ചു വെച്ച ക്യാമറയിൽ എല്ലാം പതിയണമല്ലോ. അപ്പോൾ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് സർക്കാർ നടപ്പിലാക്കുന്ന കൃത്യമായ ഏകോപനവും നടപടികളും നിയന്ത്രണ സംവിധാനങ്ങളും, അവിടുത്തെ നിയമം എങ്ങനെ പാലിക്കപ്പെടണം, എങ്ങനെ ജനങ്ങളെ കൊണ്ട് നിയമം അനുസരിപ്പിക്കണം എന്ന കാര്യങ്ങളും കൂടി ഈ വടക്കോട്ട് തിരിച്ചു വെച്ചിരിക്കുന്ന ക്യാമറകളും മൈക്രോഫോണുകളും ഒന്ന് കണ്ടാൽ നന്നായിരുന്നു എന്ന കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് ഉത്തർപ്രദേശിലേക്ക് പോകാം. ഈ യോഗി ആദിത്യനാഥ്, അദ്ദേഹം വെറുമൊരു യോഗി മാത്രമല്ല, അദ്ദേഹം ജനങ്ങളുടെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രി കൂടിയാണ്, ഒരു ജനനായകൻ കൂടിയാണ്, ഒരു ജനസേവകൻ കൂടിയാണ്. സന്യാസം എന്ന് പറഞ്ഞാൽ അത് എല്ലാത്തിൽ നിന്നും മാറി ആ മോക്ഷം തേടിയുള്ള ആ ആത്മീയ യാത്ര, അതിനൊപ്പം ആത്മീയ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്താവിഷ്ടയായ ശ്യാമളയിൽ ശ്രീനിവാസൻ പറയുന്നത് പോലെ തപസ്സിരിക്കലും അങ്ങനെ പ്രാർത്ഥനയും മാത്രമല്ല, നമ്മൾ നമ്മുടെ കർമ്മം ശരിയായി ചെയ്യുക. ശ്രീ യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിൻ്റെ കർമ്മം, അദ്ദേഹത്തിൻ്റെ ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നാണ് ഈ നിയന്ത്രണ നിരോധന പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ഇടപെടുന്നത്. അതാണ് യോഗി ആദിത്യനാഥ്. അദ്ദേഹം വെറുമൊരു സന്യാസി മാത്രമല്ല, ആവർത്തിക്കുന്നു അത്, വാഴ്ത്തുപാട്ടുകാരും പരസ്യദാതാക്കളുമില്ലാതെ ജനങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു മുഖ്യമന്ത്രി. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ അങ്ങനെയാണ് അവിടുത്തെ ചില മാധ്യമങ്ങളും ചില ദേശീയ മാധ്യമങ്ങളും ഒക്കെ തന്നെ വിശേഷിപ്പിക്കുന്നത്. സത്യമല്ലേ? അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ കണ്ടാൽ അത് അങ്ങനെ തന്നെ പറയും, അത് ഒരു അതിശയോക്തിയുമില്ല. ഭാരതത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള സംസ്ഥാനം, ലോകരാഷ്ട്രങ്ങളോട് തന്നെ താരതമ്യം ചെയ്താൽ ഏഴാം സ്ഥാനത്തുള്ള ബ്രസീലിന് തൊട്ടു പുറകിൽ വരും ഉത്തർപ്രദേശ്. 20 കോടിയിലധികമാണ് ഉത്തർപ്രദേശിലെ ജനസംഖ്യ. ആലോചിച്ചു നോക്കൂ, 20 കോടി ജനങ്ങളെ നിയന്ത്രിച്ച് വീട്ടിലിരുത്തി രോഗവ്യാപനം നിയന്ത്രിക്കണമെങ്കിൽ അത് ഒരു ചില്ലറ കാര്യമാണോ? ഒരിക്കലുമല്ല. ഇന്ത്യയിലെ ജനസംഖ്യയുടെ 15% ഉത്തർപ്രദേശ് ഉൾക്കൊള്ളുന്നത്. ജനസംഖ്യ എത്രത്തോളം വർദ്ധിക്കുന്നുവോ അത്രത്തോളം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ തന്നെ ഇതുപോലുള്ള നിയന്ത്രണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ വളരെയധികം ബുദ്ധിമുട്ടാകും, അത് പറയേണ്ട കാര്യമില്ലല്ലോ. കേരളത്തിൻ്റെ 6 ഇരട്ടിയിലധികമാണ് ഉത്തർപ്രദേശിലെ ജനസംഖ്യ. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 2017 വരെയുള്ള 70 വർഷക്കാലം കൊണ്ട് ഉത്തർപ്രദേശിൽ ഉണ്ടായിരുന്നത് 12 മെഡിക്കൽ കോളേജുകൾ ആണെങ്കിൽ 3 വർഷം കൊണ്ട് യോഗി ആദിത്യനാഥ് സർക്കാർ 7 പുതിയ മെഡിക്കൽ കോളേജുകൾ പണിതു. 8 മെഡിക്കൽ കോളേജുകൾക്ക് കൂടി തറക്കല്ലിട്ടു. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തുടങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം എല്ലാം പ്രാവർത്തികമാക്കി. കേന്ദ്ര സർക്കാരിൽ നിന്ന് അതിനുള്ള അംഗീകാരം നേടി. ആരോഗ്യമേഖലയിൽ രാജ്യത്ത് ഏറ്റവും പുറകിലായിരുന്ന സംസ്ഥാനമായിരുന്നു ഉത്തർപ്രദേശ്. ഇന്ന് ആരോഗ്യമേഖലയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് UP. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ തന്നെയാണ്, രാജ്യത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഉത്തർപ്രദേശിലാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഉത്തർപ്രദേശിലെ ഒരു നമ്മൾ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥിതിവിശേഷം. അതിപ്പോൾ ജനങ്ങൾ കൂടുതലുണ്ട്, അപ്പോൾ തീർച്ചയായിട്ടും അതനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ വേണ്ടിവരുമല്ലോ, അത് ഉറപ്പാണ്. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ആഹ്വാനമനുസരിച്ച് 3 മാർച്ച് മുതൽക്ക് തന്നെ ഡോക്ടർമാർ, നഴ്സുമാർ, മറ്റ് ആരോഗ്യ പ്രവർത്തകർ എന്നിവർക്ക് വേണ്ടി ഈ കൊറോണ നിയന്ത്രണത്തിന് പ്രത്യേക പരിശീലന പരിപാടികൾ ഉടൻ തന്നെ ആരംഭിച്ചു യോഗി ആദിത്യനാഥ് സർക്കാർ. പഞ്ചായത്ത് രാജ്, ഗ്രാമവികസനം, നഗരവികസനം എന്നീ വകുപ്പ് തലങ്ങളിലൂടെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ട എല്ലാ പദ്ധതികളും യോഗി ആദിത്യനാഥ് തയ്യാറാക്കി. മാത്രമല്ല, ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം 11 സർക്കാർ കമ്മിറ്റികളാണ് യോഗി ആദിത്യനാഥ് സർക്കാർ തന്നെ ചെയർമാനായി ഉണ്ടായത്. അന്യസംസ്ഥാനങ്ങളിൽ കഴിയുന്ന ഉത്തർപ്രദേശ് ജനങ്ങളെ സഹായിക്കാനായി 32 വിവിധ ഉദ്യോഗസ്ഥരെ നിയമിച്ചു. അവരിൽ 16 IPSകാരും 16 IASകാരുമാണ് ഉള്ളത്. അതുപോലെ തന്നെ 10, 7, 6
അതായത് 1076 എന്നൊരു ഹെൽപ്പ് ലൈൻ നമ്പർ ഉത്തർപ്രദേശ് സർക്കാർ ആരംഭിച്ചു. യോഗി ആദിത്യനാഥിന്റെ ഓഫീസുമായി ബന്ധപ്പെടുന്ന ലക്നൌവിൽ സെക്രട്ടേറിയറ്റിൽ ആരംഭിച്ചു. അപ്പോൾ എല്ലാ ഗ്രാമത്തലവന്മാർ, അവിടെ ഈ ഗ്രാമത്തലവന്മാർ ഭരിക്കുന്ന പ്രദേശമൊക്കെ ഉണ്ട്, അപ്പോൾ ഗ്രാമത്തലവന്മാർ നമ്മുടെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് പോലെ, അപ്പോൾ ഗ്രാമത്തലവന്മാരും അവിടുത്തെ മറ്റ് ഉദ്യോഗസ്ഥരും അവിടുത്തെ ജനങ്ങളുമായി നേരിട്ട് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ശ്രീ യോഗി ആദിത്യനാഥ് സംവദിച്ചു. ഇത്രയും കാലം പലതരത്തിൽ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ 14 ടെസ്റ്റിംഗ് ലാബുകൾ നിർമ്മിച്ചു. PPE കിറ്റുകൾ, സാനിറ്റൈസറുകൾ, മാസ്കുകൾ എന്നിവ തദ്ദേശീയമായി തന്നെ നിർമ്മിക്കാൻ വിവിധ ജില്ലകളിൽ ആൾക്കാരെ 27 ജില്ലകളിൽ ആൾക്കാരെ ചുമതലപ്പെടുത്തി. UP സർക്കാരിന് മുന്നിൽ ഏറ്റവും കടുത്ത വെല്ലുവിളിയായി നിന്നത് ഒരു വിഭാഗം മതമൗലികവാദികളായിരുന്നു. ദില്ലിയിൽ നിന്നും ഒളിച്ചോടി സംസ്ഥാനത്തെ വിവിധ മസ്ജിദുകളിൽ ഒളിച്ചിരുന്ന തബ്ലീഗി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് പോലീസ് അവർക്കെതിരെ കേസെടുത്തു. അതിനും ധൈര്യം കാണിച്ചു. അതായത് പലരും ഡൽഹിയിൽ നിന്ന്, നിസാമുദ്ദീനിൽ നിന്ന് ഒളിച്ചോടി ഉത്തർപ്രദേശിലെ പല സ്ഥലങ്ങളിലും വന്ന് പള്ളികളിലൊക്കെ ഒളിച്ചിരുന്നു. അന്നേരം പൊക്കിയില്ലേ, ചുമ്മാ ഒളിച്ചിരിക്കാനും കളി പറയാനും ബഹളം കൂട്ടാനും ഒന്നും നടക്കില്ല. അതുപോലെ ആരോഗ്യ പ്രവർത്തകരെ പല ഇടങ്ങളിലും ആക്രമിക്കാൻ ശ്രമിച്ചു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ അവരെയൊക്കെ പിടിച്ച് പൊക്കി അകത്തിട്ടു. അതായത് പറച്ചിലൊന്നുമില്ല, അവിടെ പ്രത്യേകമായ നിയമം രാജ്യത്ത് നിലനിൽക്കുകയാണ്. ഈ പകർച്ചവ്യാധി നിരോധന നിയമം നിലനിൽക്കുന്ന അവസ്ഥയിൽ തീർച്ചയായും അതൊക്കെയാണ് ചെയ്യേണ്ടത്. ഉടനടി നടപടി എന്നുള്ളതാണ്, അതാണ് യോഗി ആദിത്യനാഥ് സർക്കാർ. അതുപോലെ 28 വരുന്ന സ്ത്രീകളെയാണ് ഈ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, സന്യാസി എന്നാൽ സമൂഹ നന്മയ്ക്കായി സർവവും ത്യജിച്ചവൻ എന്നാണ് അർത്ഥം. പക്ഷേ യോഗി ആദിത്യനാഥ് എന്ന സന്യാസി രാജ്യത്തെ ഏറ്റവും പുറകിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്തെ കൈപിടിച്ചുയർത്തുന്നത് ആ ഒരു സന്യാസിയുടെയും ആ ഒരു ജനനായകൻ്റെയും ഒരു യുഗപ്രഭാവത്തോടെയാണ്. നമ്മൾ ഈ 45 വയസ്സുള്ള യോഗി ആദിത്യനാഥ് എന്ന കണക്കിൽ ബിരുദാനന്തര ബിരുദമുള്ള, മാത്തമാറ്റിക്സിൽ ബിരുദാനന്തര ബിരുദമുള്ള, ലോകത്തെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവുള്ള, സംസാരിക്കാൻ കഴിവുള്ള ജനനായകൻ, അദ്ദേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. 45 വയസ്സേ ഉള്ളൂ. ഈ 45-കാരൻ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഈ മനുഷ്യൻ ഓടി നടക്കുകയാണ്. സംസ്ഥാനത്തൊട്ടാകെ യോഗി ആദിത്യനാഥ് സഞ്ചരിക്കുന്നു, തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി, തൻ്റെ രാജ്യത്തിന് വേണ്ടി. ഇത് നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത്. വടക്കോട്ട് തിരിച്ചു വെച്ച മാധ്യമങ്ങളുടെ ക്യാമറകളും മൈക്രോഫോണുകളും ഇത് ഒന്ന് കാണണം എന്നേ പറയാനുള്ളൂ. ഇല്ലെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ളവർ കാണും, ഞങ്ങൾക്ക് രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളെ ഞങ്ങൾക്ക് മാറ്റിവെക്കാനാകില്ല. ഞങ്ങൾ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കും. ബിഗ് സല്യൂട്ട് യോഗി ആദിത്യനാഥ്. അങ്ങ് രാജ്യത്തിന് വേണ്ടിയാണ്, അങ്ങ് ജനങ്ങൾക്ക് വേണ്ടിയാണ്, അങ്ങയ്ക്ക് വേണ്ടിയല്ല, അങ്ങ് ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ ജീവിതവും അങ്ങയുടെ എല്ലാമെല്ലാം സമർപ്പിച്ച വ്യക്തിയാണ്. അങ്ങയ്ക്ക് ഒരിക്കൽ കൂടി ഒരു ബിഗ് സല്യൂട്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.